സ്വപ്ന ഉൾപ്പെട്ട ഗൂഢാലോചന കേസിൽ പി സി ജോർജിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എസ് രാഗൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി രാഗിൻ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യാനുള്ള നീക്കം അതേക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതാണ് വലിയ രാഷ്ട്രീയ വിവാദം സംസ്ഥാനത്ത് തുടരുന്നതിനിടയിലാണല്ലോ പി സി ജോർജിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത് െതിരെ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗൂഢാലോചന കേസിൽ പി സി ജോർജിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ നോട്ടീസ് നൽകും ഒരുപക്ഷെ ഇന്ന് തന്നെ നോട്ടീസ് നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഷാജ്കിറിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു ഇതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അവർ ഹാജരായിരുന്നില്ല ഇ ഡിക്ക് ഈ മുന്നിൽ ഹാജരാകണമെന്നൊരു കാര്യമാണ് അവർ മുന്നോട്ട് വച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ കേസിൽ രണ്ടുപേരാണ് പ്രതികൾ ഒന്ന് സ്വപ്ന സുരേഷും പി സി ജോർജ്ജും ഈ പ്രതികളെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പി സി ജോർജിനെ ഉടൻ വിളിപ്പിക്കാനുള്ള നീക്കം ഇതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിനെയും വിളിപ്പിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്കും അന്വേഷണ സംഘം ഉടൻ കടക്കും ഈ ഘട്ടത്തിലാണ് ഈ എഫ് ഐ ആർ കോഷ് ചെയ്യണമെന്നൊരു ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു അത് വെള്ളിയാഴ്ച പരിഗണിക്കുന്നുണ്ട് ഒപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയും വെള്ളിയാഴ്ച പരിഗണിക്കുകയാണ് അതുവരെ അറസ്റ്റ് തടയണമെന്നൊരു സ്വപ്നയുടെ ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല ഇതടക്കമുള്ള പശ്ചാത്തലമുണ്ട് എന്തായാലും ഈ ഇത്തരത്തിലുള്ളൊരു സ്വർണ്ണക്കടത്ത് കേസിന് പിന്നിൽ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിന് പിന്നിൽ ആ വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് അത് വലിയൊരു ഗൂഢാലോചനയാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കേസ് എന്തായാലും പി സി ജോർജിനെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത് ഷാജ്കിരനെ രണ്ടു വട്ടം ചോദ്യം ചെയ്തിരുന്നു സരിത്തിനെ ചോദ്യം ചെയ്തിരുന്നു സരിത നായർ ഈ കേസിൽ സാക്ഷിയുമാണ് എസ് രാഘനാണ് വിവരങ്ങൾ കൊച്ചിയിൽ നൽകിയത്